വെൽക്കം ടു ക്രേസി കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇഫ്താറിന് പറ്റിയൊരു ഡ്രിങ്കാണ്, ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചക്ക. ചക്ക നമുക്കിപ്പോൾ എല്ലായിടത്തും കോമൺ ആണല്ലോ, അപ്പോൾ ചക്ക വെച്ച് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു ലസ്സി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, മെയിൻ ചക്ക. ചക്ക ഇതേപോലെ ചെറു പീസ് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ കട്ട തൈര്, അതായത് പുളിയില്ലാത്ത തൈര്, നിങ്ങളുടെ അടുത്ത് യോഗർട്ട് ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഒരു ഗ്ലാസ് പാൽ, ഒരു മുക്കാൽ ഗ്ലാസ് പാല്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ തൈരായതുകൊണ്ട് പഞ്ചസാര കുറച്ച് കൂടുതൽ എടുക്കാൻ. ഇപ്പോൾ ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ചക്ക ഒരു മിക്സി ജാറിൽ, വലിയ ജാറിൽ തന്നെ എടുക്കണം. അതിൽ ഫുൾ ചക്ക എടുത്തിട്ട് 6-7 പീസ് ചോള ചക്കയാണ് ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ 1/4 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പാലും പഞ്ചസാരയും ചക്കയും മാത്രമാണ്, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചക്കയും പഞ്ചസാരയും പാലും കൂടി ഇട്ടിട്ട് ഇതേപോലൊരു ഫോമായിരിക്കും. ഇനി അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ച തൈര്, പുളിയില്ലാത്ത തൈര് തന്നെ വേണം എടുക്കാൻ. കുറച്ച് തിക്കായിട്ട് ഇപ്പോൾ ഞാനൊരു 2 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. പുളിയില്ലാത്ത തൈര് വേണം. യോഗർട്ട് ആണെങ്കിൽ യോഗർട്ടും കൂടെ ചേർത്താലും മതി. അപ്പോൾ ഇതൊരു ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ലസ്സി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറെ ഫ്ലേവറൊന്നും ഇടണ്ട. അപ്പോൾ ചക്കയുടെ ആ പ്യുവർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എസൻസോ ഫ്ലേവറോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. തിക്കായിട്ടുണ്ട്, നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നമ്മുടെ നോമ്പ് കാലത്തൊക്കെ കുറച്ച് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ലസ്സിയാണിത്. അപ്പോൾ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ലസ്സി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നോമ്പിൻ്റെ ടൈമിലൊക്കെ നല്ലതാണ്, തൈര് നല്ലതാണല്ലോ. അപ്പോൾ ശരീരത്തെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ലസ്സിയാണിത്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചക്ക വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.